നമസ്കാരം, രമ്യ സ്നാക്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിസംസില് നമ്മൾ കുറച്ച് പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് പ്രിസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സിലിണ്ടേഴ്സ് അഥവാ വൃത്തസ്തംഭം. അപ്പോൾ ബാക്കിയുള്ള പ്രിസത്തിനേക്കാളും ഇതിനുള്ള പ്രത്യേകത ഇതിൻ്റെ മുകൾവശവും താഴ്വശവും സർക്കിൾസ് വൃത്തങ്ങളായിരിക്കും. അത് മാത്രമേ ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പ്രിസത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? മുകളിലും താഴെയും ഒരേ പോളിഗൺ തന്നെ ആയിരിക്കണം അല്ലേ. അപ്പോൾ മുകളിലും താഴെയും ഒരേ സർക്കിൾസ് വരുന്ന ഒരു എന്താണ് ഒരു പ്രിസം തന്നെയാണ്, ഒരു സ്തംഭം തന്നെയാണ് നമ്മുടെ വൃത്തസ്തംഭം അഥവാ സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിന് നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സിലിണ്ടറിൻ്റെ വോളിയമാണ്, വ്യാപ്തമാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ബാക്കി ഏതൊരു പ്രിസത്തിനെ നമ്മൾ വോളിയം കണ്ടുപിടിച്ചതും എന്താണ്? ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, പാദപരപ്പളവിനെ ഉന്നതി കൊണ്ടിട്ട് ഗുണിക്കുക. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് വൃത്തങ്ങൾ കാണാം. ഈ വൃത്തത്തിൻ്റെ റേഡിയസ് ആരത്തിനെ സ്മോൾ ലെറ്റർ ആർ ആയിട്ടും ഉയരത്തിനെ എച്ച് ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വോളിയം VEC=, എങ്ങനെ എടുക്കാം? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇനി ബേസ് എന്ന് പറയുന്നത് പാദം വൃത്തമാണ്. അപ്പൊ വൃത്തത്തിന്റെ ഏരിയ പരപ്പളവ് എന്താണ്? പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പൊ വൃത്തത്തിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ, സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇതിൽ പൈ ആർ സ്ക്വയർ എന്താണ്? സർക്കിളിന്റെ ഏരിയ, ദെൻ പിന്നീടുള്ളത് ഹൈറ്റ്. പൈ ആർ സ്ക്വയറിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പല തരത്തിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. റേഷ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ ഒരു രൂപത്തിലുള്ളതിനെ ഉരുക്കി വേറൊരു രൂപത്തിലോട്ട് മാറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലായെങ്കിൽ ഇതിനകത്ത് നിന്ന് നമ്മൾ എന്താ വെട്ടിയെടുക്കുന്ന ചെത്തിയെടുക്കുന്ന മറ്റൊരു ഫിഗർ അതിൻ്റെ വോളിയുമായിട്ട് കമ്പാരിസൺ, ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ വോളിയുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ നമ്മൾ ചെയ്ത പോലെ ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ. ദ ബേസ് ഓഫ് എ റെക്ടാംഗുലർ ബ്ലോക്ക് ഓഫ് വുഡ് ഈസ് എ സ്ക്വയർ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 20 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് സിലിണ്ടർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഓഫ് ദീസ്? നോക്കിക്കേ, നമ്മുടെ കയ്യിലൊരു റെക്ടാംഗുലർ ബ്ലോക്ക് ഉണ്ട്, കണ്ടോ, ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ക്യൂബോയിഡ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. എന്താണ്? താഴെയും മുകളിലും സ്ക്വയർ സമചതുരങ്ങളാണ്. വശം തന്നിട്ടുണ്ട് സൈഡ് 10 സെന്റിമീറ്റർ. അപ്പോൾ വശം 10 സെന്റിമീറ്റർ വരുന്ന സ്ക്വയർ ആണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്നത്. പിന്നീട് നമ്മുടെ ഈ റെക്ടാംഗുലർ ബ്ലോക്ക് അതായത് നമ്മുടെ ക്യൂബോയിഡിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, 20 സെന്റിമീറ്റർ ഹൈറ്റും തന്നിട്ടുണ്ട്. ഇനി ഈ റെക്ടാംഗുലർ ബ്ലോക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? കുറേ പീസ് ഇങ്ങനെ കുറേ പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെത്തി ചെത്തി കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനെ ഒരു സിലിണ്ടറാക്കി ഒരു വൃത്ത സ്തംഭമായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മാക്സിമം ആയിട്ടുള്ള എന്താണ് സിലിണ്ടറിൻ്റെ വോളിയം എത്രയാണ്? അപ്പം എന്താണ്, നമുക്ക് കുഞ്ഞ് സിലിണ്ടർ കട്ട് ചെയ്തെടുക്കാം അല്ലെ, കുഞ്ഞ് സിലിണ്ടർ വരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെത്തി എടുക്കാൻ പറ്റുന്ന എന്താ ഏറ്റവും വലിയ വോളിയം, ഏറ്റവും കൂടുതൽ വോളിയം എത്രയാണ്? ഒരു സിലിണ്ടറാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സിലിണ്ടറിൻ്റെ വോളിയത്തിന് നമുക്ക് ആവശ്യം എന്തുമാത്രമേ ഉള്ളൂ? ഹൈറ്റും ബേസിൻ്റെ റേഡിയസും ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം വലിയ ഒരു സിലിണ്ടർ ഈ രീതിയിലായിരിക്കും വരയ്ക്കാൻ പറ്റുന്നത് നമുക്ക്. അതായത് ഉയരം 20 സെന്റിമീറ്റർ തന്നെ ഇരിക്കണം. പിന്നെ നമ്മൾ ഈ സ്ക്വയറിൻ്റെ പോർഷനിൽ നിന്ന് കറക്റ്റ് ഒരു സർക്കിൾ വരത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയുക. ഇതായിരിക്കും ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം ഏതാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഇവിടുത്തെ ലെങ്തിനനുസരിച്ചിട്ടായിരിക്കും അവിടെ റേഡിയസ് വരുന്നത്. നോക്കാം നമുക്ക്, ഇവിടെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്തിനെ നമ്മൾ എന്ത് പറയും? സർക്കിളിൽ ഡയമീറ്റർ എന്ന് പറയും അല്ലെ, വ്യാസം എന്ന് പറയും. ഈ വ്യാസം നമ്മുടെ ഈ സൈഡിന് ഈക്വൽ ആണ് ആണല്ലോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ വ്യാസം ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ഈ സൈഡിന്റെ അതേ മെഷറിലാണ് വരുന്നത്. അതായത് അവിടെ ഡയമീറ്റർ എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം വലിയ സിലിണ്ടറിന്റെ ബേസിന്റെ ഡയമീറ്റർ എത്രയായിരിക്കും? നമ്മുടെ 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അതായത് നമ്മുടെ സൈഡ് തന്നിട്ടുള്ള സ്ക്വയറിന്റെ സൈഡ് അതേ സൈഡ് ആയിരിക്കും ഇവിടുത്തെ ഡയമീറ്റർ. മാക്സിമം വലിയ ഡയമീറ്റർ അത്രയല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതിൽ വേണമെങ്കിൽ ചെറുതായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ മാക്സിമം 10 ആയിരിക്കും. അപ്പൊ മാക്സിമം 10 ആണെങ്കിൽ
റേഡിയസ് എത്രയായിരിക്കും? ഫൈവ് ആവണമല്ലോ. അപ്പം അതിൻ്റെ പകുതി ആകണമല്ലോ. ഡയമീറ്റർ ടെൻ ആണെങ്കിൽ റേഡിയസ് ഫൈവ്. ഇനി ഹൈറ്റ് നമ്മൾ കുറയ്ക്കുന്നില്ല. ഹൈറ്റ് ആ മാക്സിമം ഉള്ള ഹൈറ്റ് 20 തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാം. ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈ, ദാറ്റ് ഇസ് പൈ ആർ സ്ക്വയർ എച്ച്. ദെൻ പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? ഫൈവ്. ഫൈവ് സ്ക്വയർ ഇൻറ്റു 20 ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ 25 ഇൻറ്റു 20 വിച്ച് ഈസ് ഈക്വൽ ടു 500 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ക്യൂബിക് സെൻറ്റിമീറ്റർ 500 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിനകത്ത് നിന്നും കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഓളിയത്തിൽ വരുന്ന മാക്സിമം ഓളിയം ആരുടേത്? ഒരു സിലിണ്ടറിൻ്റെ. ഓക്കെ, ക്ലിയർ ആണല്ലേ ക്വസ്റ്റ്യൻ. വോളിയം കണ്ടുപിടിച്ചതുപോലെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടോട്ടൽ സർഫസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാറ്ററൽ സർഫസിനെ, നമ്മുടെ സിലിണ്ടറിൽ ഇത് വളഞ്ഞിരിക്കുന്ന ഫേസ് ആയതുകൊണ്ട് നമ്മൾ ലാറ്ററൽ സർഫസിനെ സിലിണ്ടറിൻ്റെ കേസിൽ കർവ്ഡ് ഫേസ് എന്ന് പറയും. അതായത് കർവ്ഡ് സർഫസ് ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലിണ്ടറിൻ്റെ ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത് കർവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനെ കർവ്ഡ് ഫേസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഏരിയ കർവ്ഡ് സർഫസ് ഏരിയ, വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ വക്രതല വിസ്തീർണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നമ്മുടെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയയ്ക്ക് എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയയ്ക്ക് നമ്മൾ വേറൊരു പേര് പഠിച്ചത് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് നമ്മൾ സിലിണ്ടറിന്റെ കേസിൽ പറയുന്നത്. വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് നമ്മുടെ ഇതേ ഇക്വേഷൻ തന്നെയാണ്. ബേസിന്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നോക്കാം ബേസിന്റെ പെരിമീറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ബേസിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണല്ലോ, ഈ ലെങ്ത് ആണ്. അതായത് ബേസിൽ നമ്മൾ വന്നത് സർക്കിളാണ്. അപ്പോൾ ബേസിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഏതാണ്? സർക്കിളിന്റെ പെരിമീറ്റർ, സർക്കിളിന്റെ ചുറ്റളവായിരിക്കും വരുന്നത്. സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? സർക്കിളിന്റെ ചുറ്റളവ്, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താണ്? 2πr. സർക്കിളിന്റെ ഏരിയ, വൃത്തത്തിന്റെ ഏരിയ പൈ ആർ സ്ക്വയറും ചുറ്റളവ് എന്താണ് സർക്കംഫറൻസ് 2πr ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് ബേസിന്റെ പെരിമീറ്റർ ആണ് അല്ലെ. ബേസിന്റെ പെരിമീറ്റർ മീൻസ് സർക്കംഫറൻസ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ കൊടുക്കുക? 2πr കൊടുത്തിട്ട് എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് നമ്മൾ ഇതിനെ നിവർത്തി വെച്ചിരിക്കുന്ന ഫിഗർ ആണ്. ഇതിപ്പോ വളഞ്ഞിരുന്നപ്പോ ഈ ഫേസ്, ഈ സൈഡ് നമ്മുടെ സർക്കിളുമായിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് വന്ന സൈഡാണ്. അത് നമ്മൾ വെട്ടി നിവർത്തിയപ്പോഴാണ് ഈ ലെങ്ത് കിട്ടിയത്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ റൗണ്ടിന്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. ആ റൗണ്ടിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും. അപ്പോൾ സർക്കിളിന്റെ സർക്കംഫറൻസും ഹൈറ്റും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? കർവ്ഡ് സർഫസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ബേസ് ഏരിയ ഉണ്ടല്ലോ, ബേസ് ഏരിയ എന്താണ്? ബേസിൽ സർക്കിളാണ്, സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. എത്ര ബേസ് ഉണ്ട്? 2 ബേസ് ഉണ്ട്. അപ്പോൾ 2πr². ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മുടെ 2 ബേസ് ഏരിയയും പിന്നെ നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ 2πr² 2πr² കൂടിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ നമുക്കിവിടെ കിട്ടും. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കി ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. അതായത് ഇവിടെ 2 രണ്ടിടത്തുമുണ്ട്, പൈ രണ്ടിടത്തുമുണ്ട്, ഒരു 6 കോമൺ ആയിട്ട് രണ്ടിടത്തും എടുക്കാനുണ്ട്. അപ്പോൾ 2ഉം പൈയും 6ഉം കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ആർ സ്ക്വയർ 2r ഉണ്ട്, ഒരു 6 വെളിയിലെടുത്തു, ഇനി അവിടെ ഒരു 6 ബാക്കി. 2πr പുറത്തെടുത്തു, ബാക്കി ഇനി അവിടെ അവശേഷിക്കുന്നത് എച്ച് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാം, 2πr × r+h. ഇത് വന്നത് ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ നിന്നും കോമൺ ആയിട്ട് 2πr പുറത്തെടുത്തു ബാക്കി അറേഞ്ച് ചെയ്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. മറ്റേ ഇക്വേഷൻ തന്നെയാണ്, ബേസ് പെരിമീറ്റർ സർക്കിൾ ആയതുകൊണ്ട് 2πr × height. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബേസ് റേഡിയസ് ഓഫ് എ സിലിണ്ടർ ഈസ് 3 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 cm. ഫൈൻഡ് ഇറ്റ് ടോട്ടൽ സർഫസ് ഏരിയ. എന്താണ് ഒരു സിലിണ്ടറിന്റെ കാര്യം പറയുന്നുണ്ട്? ബേസിന്റെ റേഡിയസ്, പാദത്തിന്റെ റേഡിയസ് ആരം 3 cm, നമ്മുടെ സിലിണ്ടറിന്റെ ഹൈറ്റ് 5 cm, നമ്മുടെ വൃത്തസ്തംഭത്തിന്റെ ഹൈറ്റ് ഉന്നതി 5 cm ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് വേണ്ടത്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയക്ക് ഒന്നുകിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം, എന്നിട്ട് 2 ബേസിന്റെ ഏരിയയും കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാം.
എങ്ങനെ വേണേലും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ എഴുതി അതിലെ വാല്യൂസ് കൊടുത്ത് ചെയ്തെടുത്താലും മതി. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആയിട്ടായിരിക്കും കിട്ടുക. ഇപ്പോൾ ഞാൻ ടോട്ടൽ സർഫസ് ഏരിയയ്ക്ക് ആ ഇക്വേഷൻ തന്നെ കൊടുത്തൊന്ന് ചെയ്ത് കാണിച്ചു തരാം. മറ്റൊന്നും എന്ത് ചെയ്യാൻ അറിയാവോ? അറിയാമല്ലോ എങ്ങനെയാണ്. കർവ്ഡ് സർഫസ് ഏരിയ ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 2πRH ആണ്. അപ്പോൾ 2π ഇൻറ്റു റേഡിയസ് ഇൻറ്റു ഹൈറ്റ് ഇത് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് 10/30π എന്ന് കിട്ടും. ദെൻ ബേസ് ഏരിയ, രണ്ട് ബേസ് ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു ബേസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ സർക്കിൾ ആണ്. അപ്പോൾ πr² ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു π ഇൻറ്റു 3² 9 9 2 18π. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്, 30π 18π വിച്ച് ഈസ് ഈക്വൽ ടു 48π. സിമ്പിൾ അല്ലേ ഇത്? ഇനി ഇത് ആൻസർ ആയി കഴിഞ്ഞു. ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ. ഇനി ഇത് ആ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ നോക്കിയേ. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2πr × r + h. 2πr × r + h. 2π × റേഡിയസ് 3 ആണ്. 2π × 3 × r + h. ദാറ്റ് ഈസ് 3 + നമ്മുടെ ഹൈറ്റ് എത്രയാണ്? 5 ആണ്. 3 + 5, ദാറ്റ് ഈസ് 3 × 2 6π × 5 + 3. 5 + 3 എത്രയാണ്? 8. സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 48π² cm. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താലും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് എന്താ ബേസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും കണ്ടുപിടിച്ച് ആഡ് ചെയ്തെടുത്താലും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ സിലിണ്ടറിൽ ഓർക്കേണ്ടത് സിലിണ്ടറിൻ്റെ മുകളിലും താഴെ, അതായത് ബേസ് രണ്ടും സർക്കിളാണ് വരുന്നത്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈ, ദാറ്റ് ഇസ് πr²hഉം നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് 2πr². അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.